ഇന്ത്യ വൃത്തിയുള്ള രാഷ്ട്രമാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിക്ക് തുടക്കമായി. ശുചീകരണത്തിന് ആഴ്ചയിൽ 2 മണിക്കൂർ എല്ലാവരും മാറ്റിവെക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഗാന്ധിജി താമസിച്ചിരുന്ന ദില്ലിയിലെ വാത്മീകി സദനിലുള്ള വഴി മോദി വൃത്തിയാക്കി. ശുചീകരണത്തിന് മാതൃക കാണിക്കാൻ അനിൽ അംബാനിയും ശശി തരൂരും കമലഹാസനും ഉൾപ്പെടെ 9 പ്രമുഖരെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ എൻ രാധാകൃഷ്ണൻ, ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, അടുത്ത കാലം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ദില്ലിയിൽ ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചനയോ AICC ആസ്ഥാനത്ത് ഒരു പ്രാർത്ഥനയോ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ഒരു വിളക്ക് കൊളുത്തലോ ഒക്കെ മാത്രമാണ് നാം കണ്ടിട്ടുള്ളത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ചൂലെടുത്ത് പ്രധാനമന്ത്രി ഇറങ്ങുന്നു, രാഷ്ട്രം ഒപ്പം നിൽക്കണമെന്ന് പറയുന്നു, പ്രമുഖ വ്യക്തികളെ ഇതിന് മാതൃകയാകാൻ ക്ഷണിക്കുന്നു. ഗാന്ധി ഉൾപ്പെട്ട കോൺഗ്രസിൻ്റെ പൈതൃകം പോലും കവർന്നെടുക്കുകയാണോ മോദി? വിനു, ഇവിടെയാണ് മോഡിയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ വിനു തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ആദ്യം പരാമർശിച്ചത് കോൺഗ്രസിൻ്റെ കാലത്ത് ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊക്കെ ഉള്ള പോലെയാണല്ലോ, ഒരു പുതിയൊരു സംഭവം പോലെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഒരു പക്ഷേ വിനു സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ആ കാലത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, സേവനവാരം എന്ന് പറഞ്ഞ് നമ്മൾ ആചരിച്ചിരുന്നത്. സോ ഇറ്റ് ഇസ് നത്തിങ് ന്യൂ. പക്ഷേ ഞാൻ ഓഫ്കോഴ്സ് മോഡി ചെയ്ത കാര്യത്തെ ഇകഴ്ത്തി കാണിക്കാനോ കുറച്ച് കാണിക്കാനോ ശ്രമിക്കുന്നില്ല. നല്ല കാര്യമാണ്, കൂടുതൽ പേരെ ഇൻസ്പയർ ചെയ്യുക, ഏർജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അതിനുവേണ്ടി ഒരു പ്രധാനമന്ത്രി മുൻകൈ എടുക്കുക. പക്ഷേ അതിനെ ഈ നിലയിലേക്കൊരു വാർത്തയാക്കി കൊണ്ടുവരുന്നതിനോട് അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നത് ന്യായമാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. കാരണം ഇങ്ങനെയൊരു പ്രക്രിയ ഇവിടെ ഉണ്ടായിരുന്നതല്ലെന്നോ, അല്ലെങ്കിൽ ഇത് പുതുതായി വന്നതാണെന്നോ, കോൺഗ്രസ്സുകാരിതൊന്നും ചെയ്തിട്ടില്ല എന്നോ, ഗാന്ധിയുടെ പൈതൃകവും ഗാന്ധിയുടെ അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാൻ കോൺഗ്രസ് പ്രസ് ക്ലബിലേക്ക് കയറി വന്ന് പേപ്പറ് വലിച്ചു കീറി വാർത്ത ഉണ്ടാക്കിയ ആളാണ് നിങ്ങളുടെ യുവ നേതാവ്. ആരാണ് വാർത്ത ഉണ്ടാക്കാത്തത്? അല്ല, വാർത്ത അന്ന് ചെയ്ത പ്രവൃത്തിയുടെ വലിയ ഫലം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടില്ലേ? അതിന്റെ വിമർശനം മാത്രമാണ് ഇന്നും പറയുന്നത്. ചിലപ്പോൾ ഈ പ്രവൃത്തിയുടെ ഫലം രാജ്യത്തെ വലിയ ജയലളിത ഇന്ന് കാത്തിരിക്കുന്നു. അല്ല, അത് വാർത്തയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോ, അന്ന് അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ജയലളിത ജയിലിൽ പോകില്ലായിരുന്നു. ആ ഒരു വശം വിനു കാണാതെ പോകുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ പറയുന്നു, ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ മോഡി ചെയ്ത കാര്യങ്ങളെ കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ തെറ്റായി പറയാനോ ഞാൻ ആളല്ല. കാരണം ഞാൻ അതിനെ അഡ്മയർ ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിന് ഈ ഒരു ധ്വനി അത് ഗുണകരമല്ല എന്ന് മാത്രമേ എനിക്കുള്ള ഒരു വിയോജിപ്പുള്ളൂ. പക്ഷെ പ്രശ്നം അവിടെയല്ല ശ്രീ മാത്യു കുഴൽനാടൻ. ഈ ക്ലീൻ ചലഞ്ച് പ്രമുഖരെയൊക്കെ മോദി ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ചലഞ്ച് ചെയ്തപ്പോൾ അതിനെ നിഷേധിച്ചു കോൺഗ്രസ്. നിങ്ങളുടെ നേതാവ് ശശി തരൂർ അത് സ്വീകരിച്ചിരിക്കുന്നു. അല്ല, ശശി തരൂർ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? നരേന്ദ്രമോദി ചലഞ്ച് ചെയ്തതിൽ എന്താണ് തെറ്റ്? നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയത്തിൽ എന്താണ് തെറ്റ്? പക്ഷേ വിനു, നമ്മൾ വളരെ ആവേശപൂർവ്വം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി ചലഞ്ചിന് കോൺഗ്രസിൽ നിന്നും തെരഞ്ഞെടുത്തത് ശശി തരൂരിനെയാണ്. വൈ? എന്താണ് വിനുവിന്റെ ഒരു വ്യൂ? എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും? കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, വൈ ഹി പ്രിഫേർഡ് ശശി തരൂർ? അത് ശ്രീ മാത്യു കുഴൽനാടൻ, ഇനി രാഷ്ട്രീയ കേരളമോ ഇന്ത്യയോ ഒക്കെ കാത്തിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ കോൺഗ്രസിനെ ഞെട്ടിക്കുന്നതുമായിരിക്കും. ശ്രീ ഫക്രുദ്ദീൻ അലി, എന്താണ് അതിന് ഉത്തരം ശ്രീ അലിക്ക് പറയാനുള്ളത്? യൂണിവേഴ്സിറ്റി മേറ്റ് കൂടിയാണ് ഞാൻ പറയാം. അല്ല, ഈ സോഷ്യൽ മീഡിയയില് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് കോൺഗ്രസ് എന്ന് ശശി തരൂരാണ്. അത് മാത്രമാണോ ശ്രീ മാത്യു കുഴൽനാടൻ? പുതിയ ജനറേഷൻ, അത് മാത്രമാണോ? അങ്ങനെ നിങ്ങൾക്ക് വിശദീകരിച്ച് സമാശ്വസിക്കാം തൽക്കാലം. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറ മോഡി ഇതുകൊണ്ട് എയിം ചെയ്തത് ആ ഒരു ക്യാമ്പയിൻ, പുള്ളി കിക്ക് ചെയ്ത ഒരു ക്യാമ്പയിൻ, ഇറ്റ് ഷുഡ് റീച്ച് മാക്സിമം പീപ്പിൾ. ആ ഒരു അർത്ഥത്തിൽ ഹി സക്സസ്ഫുൾ, ദാറ്റ് ഈസ് വൈ ഹി ഈസ് എലക്ടഡ് ശശി തരൂർ.
ശശി തരൂരിന്റെ മാറ്റങ്ങളുടെ നാൾ വഴി കൂടി ശ്രീ മാത്യു കുഴൽനാടൻ ദയവായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, മാത്യു പറഞ്ഞത് മാത്യു വളരെ സദുദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ കാണുകയാണ്. പഠിക്കുന്ന സമയത്ത് മാത്യു എങ്ങനെയാണ്, മാത്യു എപ്പോഴും കാര്യങ്ങൾ നല്ല വശമേ കാണുള്ളൂ. ഞാൻ മാത്യുവിനെ അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിനപ്പുറത്തെ ഒരു വശം ഉണ്ടല്ലോ. ശശി തരൂർ കുറച്ച് കാലമായിട്ട് അടുത്ത് പസ്ത പ്രസ്താവനകൾ നിങ്ങൾ എടുത്തു വെക്കുകയുള്ളൂ. മോഡിനെ അഡ്മയർ ചെയ്യുന്ന അല്ലെ മോഡി ഗവൺമെന്റ് അഡ്മയർ ചെയ്യുന്ന വാക്കുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഇപ്പൊ സിലിണ്ടറിന്റെ കാര്യം, ഈ സിലിണ്ടർ വെട്ടി കുറച്ച് ഇഷ്യൂ ഉണ്ടല്ലോ, അന്ന് മാത്യുവും ശശി തരൂരെല്ലാം ഒരുമിച്ച് മോഡിക്കെതിരെ ഫൈറ്റ് ചെയ്ത് മോഡിയും ബിജെപിയും പറയുന്ന കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇത്തരം വിഷയങ്ങളൊന്നും വന്നിട്ട് ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് എടുത്തു നോക്കൂ, മുമ്പുള്ള കാലഘട്ടം യു പി എ ഗവൺമെന്റിൽ ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശശി തരൂർ ആരുമായിട്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയ ഭാര്യ ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്തത്? മോഡിയായിട്ടാണ്. ആ മോഡിക്ക് ഇലക്ഷനോടനുബന്ധിച്ചിട്ട് ശശി തരൂരിന്റെ ഭാര്യ മരിക്കുന്നു, തീർത്തും ദുരൂഹമായ സംശയാസ്പദമായ സാഹചര്യത്തിൽ. അതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന് ഇടപെടലൊക്കെ ഇപ്പോഴും കോൺട്രവേഴ്സിയാണ്. മോഡിയാണ്, സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഇതിന്റെ പിന്നിലാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് മോഡിയിലെ മഹാനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ശശി തരൂരിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രം ഇവിടെ ആർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മാത്യു സ്വയം നാണം കടല്ലേ. ശ്രീ എൻ രാധാകൃഷ്ണൻ, മോദി ആദ്യം സർദാർ പട്ടേലിൽ തുടങ്ങിയതാണ്, ഇപ്പോൾ ഗാന്ധിയെയും കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ ആ പൈതൃകം കോൺഗ്രസിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണോ? കോൺഗ്രസ് അവകാശമാക്കി വെച്ചിരുന്ന ഗാന്ധി പൈതൃകവും ഗാന്ധി സ്മൃതിയും ഒക്കെ ഇനി അവർക്കല്ല രാജ്യത്തിനും നിങ്ങൾക്കുമെല്ലാം സ്വന്തമാണെന്ന് മോദി പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ബഹുമാനനായ മോഡി ഡൽഹിയിൽ തുടക്കം കുറിച്ച് ഇന്ത്യയിൽ ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ പദ്ധതി, അത് ഇന്ത്യയുടെ ഒരു മോചനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. പ്രത്യേകിച്ച് ശുദ്ധീകരണം എന്നുള്ളൊരു വലിയ ആശയം, കാരണം ഇന്ത്യയിലെ ഗ്രാമങ്ങൾ മുഴുവൻ, നമ്മുടെ നാടുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ മാലിന്യം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, വളരെ ഗ്രാമപ്രദേശങ്ങളിൽ നടക്കാൻ, ചേരിപ്രദേശങ്ങളിൽ നടക്കാൻ കഴിയുന്നില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഞാൻ താമസിക്കുന്ന കൊച്ചി മഹാനഗരങ്ങളിൽ പോലും ഒരു പബ്ലിക് ബാത്റൂമുകളില്ല, പബ്ലിക് ലാട്രിൻ സംവിധാനങ്ങളില്ല. ആ ഒരു ടോയ്ലറ്റുകളില്ലാത്ത നഗരങ്ങളും ഗ്രാമപ്രദേശവും, കേരളം പോലുള്ള പ്രദേശങ്ങളിൽ പോലും അതാണ് സ്ഥിതി. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചൊരു വലിയ ക്യാമ്പയിനിന് തുടക്കം കുറിക്കുമ്പോൾ, ആ ക്യാമ്പയിന് രാഷ്ട്രീയത്തിനപ്പുറത്ത് അതിൻ്റെ ഗൗരവത്തിൽ കാണേണ്ടതിന് പകരം, നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ ചർച്ചകൾ പലപ്പോഴും പോകുന്നത് മറ്റൊരു കോണിലൂടെയാണ്. ഞാനിത് പ്രധാനമായി സൂചിപ്പിക്കാനുള്ള കാരണം, ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു പരിപാടിയുണ്ട്. ബഹുമാനനായ നരേന്ദ്രമോദി അമേരിക്കയിൽ പ്രസംഗിക്കുന്നു, ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. ടൈംസ് നൗവും NTTVയും ഒക്കെ ഉൾപ്പെടെയുള്ള ലോക ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ വളരെ ശ്രദ്ധയോടെ പ്രസിദ്ധീകരിക്കുമ്പോൾ, നമ്മുടെ മലയാള ദൃശ്യമാധ്യമങ്ങൾ വേറൊരു വഴിക്ക് പോകുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയുടെ കണ്ടൻറ്റ് എന്താണോ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് BJP രാഷ്ട്രീയമൊക്കെ ഇതിൽ മാറ്റിവെക്കാം. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു രാഷ്ട്രീയം കാണുന്നില്ല, ഒരു രാഷ്ട്രീയ പങ്കാളിത്തമേൽ ആവശ്യമില്ല. എല്ലാ ജനങ്ങളും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെറുതും, കേരളത്തിലെ മാധ്യമങ്ങളും ഇതൊക്കെ സംപ്രേഷണം ചെയ്തു, പക്ഷേ അത് നിങ്ങളുടെ വാദം മാത്രം ഉയർത്തിക്കൊണ്ടായിരുന്നില്ല, അതിലെ എതിർ ശബ്ദങ്ങളും അതിലൂടെ പ്രതിഫലിച്ചു, അത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടാകാം. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ ടോക്കണിസം സിമ്പലിസം എന്നൊക്കെ പറയുന്നതിനെ നമുക്ക് അതല്ല അതിനപ്പുറത്തേക്കുള്ള പ്രവൃത്തിയാണ് വലുതെന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാമെങ്കിലും, യഥാർത്ഥത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന്, അത് ജനങ്ങളിലേക്ക് എത്തുന്നതിന്, ശുചിത്വ ഭാരതമെന്ന ആശയത്തിന് മോദിക്ക് തുടക്കമിടാൻ കഴിഞ്ഞുവെങ്കിൽ അതിനെ നാം ആർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും ആ രീതിയിൽ രാജ്യത്തെ ചലിപ്പിക്കാൻ ഒരു പ്രധാനമന്ത്രിക്കും ആ സർക്കാരിനും കഴിയുന്നുവെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയുമല്ല ചെയ്യേണ്ടത്? അല്ല പിന്നെ അതിനെ ആരും ഇകഴ്ത്തി കാണിക്കാനോ അല്ലെങ്കിൽ തള്ളി പറയാനോ ശ്രമിക്കുന്നില്ല. പറഞ്ഞ അതിൻ്റെ അകത്ത് സി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും സി റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ സിൻസിറിറ്റി ആണ് എങ്കിൽ നോബഡി വിൽ ക്വസ്റ്റ്യൻ. ആരാണ് ചലഞ്ച് ചെയ്യുന്നത്? ഇപ്പൊ മോഡി ചെയ്ത കാര്യം നല്ല കാര്യമല്ല എന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയും? ഇന്ത്യ രാജ്യത്ത് ശുചിത്വം വേണം, അതിനുവേണ്ടി ഒരു ക്യാമ്പയിൻ വേണം, അതിനുവേണ്ടി ചെയ്യണമെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയും? അതിനുവേണ്ടി 2 ഒക്ടോബർ തെരഞ്ഞെടുത്തത് തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പബ്ലിസിറ്റി ഓറിയന്റേഷൻ മാത്രം വന്നാൽ, മുഴച്ചു നിന്നാൽ അത് കാണാതെ പോകത്തില്ല ആളുകൾ. ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വന്തം ഫ്ലക്സ് വലിച്ചു കീറി ഫ്ലക്സ് വിരുദ്ധ പ്രവർത്തനത്തിന് സർക്കാരിന്റെ തുടക്കമിട്ടു, അതോ അല്ല? അത് അതിപ്പോ തെറ്റാണെന്ന് പറയാൻ കഴിയും? ഞാൻ പറഞ്ഞില്ല മോഡി ചെയ്തതിൽ എവിടെയാണ് തെറ്റ് പറയുന്നത്? മോഡി ചെയ്തതിൽ തെറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഇപ്പോ വരികൾക്കിടയിലൂടെ വായിക്കുന്നത് പോലെ വിനു സജസ്റ്റ് ചെയ്ത ഒരു കാര്യമുണ്ടല്ലോ, അതവിടെ ഇല്ല.
ഇപ്പൊ ശശി തരൂർ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സി മോഡി അതിന്റെ റീച്ച് ആണ് മനസ്സിൽ കണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് തെറ്റാണെന്ന് ഞാനും പറഞ്ഞു. അതാണ് അതാണ് അത് അതൊരു മോഡി സ്റ്റൈലാണ്. അതുകൊണ്ടാണ് ജെ എൻ യുവിൽ മാത്യുവിന്റെ സഹപാഠി കൂടിയായിരുന്ന ഫക്രുദ്ദീൻ അലി നിങ്ങളുടെ നല്ല മനസ്സിനെയും സതുദ്ദേശത്തെയും മാനിച്ചതും പ്രകീർത്തിച്ചതും. അതിലെന്റെ സുഹൃത്തിനോട് എനിക്ക് നന്ദിയും കടപ്പാടും ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. അങ്ങനെയൊന്നും നമ്മൾ എഴുതാപ്പുറങ്ങൾ വായിക്കേണ്ടതില്ല. അങ്ങനെയൊന്നും ആളുകളെ ചെറുതാക്കി കാണരുത്. ദാറ്റ്സ് നോട്ട് ഫെയർ. നമ്മൾ ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരു ധ്വനി വെച്ച് പറയുമ്പോൾ ലക്ഷങ്ങളല്ലേ ഇത് കാണുന്നത്. ഇന്റഗ്രിറ്റി ഞാൻ ഈ ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്ത സമയത്ത് നമ്മൾ ഒരുമിച്ച് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെയൊക്കെ നടന്ന കാര്യമായ ചർച്ചയാണ്. എന്താണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിന് താല്പര്യം? എന്തൊക്കെയായിരുന്നു ഇദ്ദേഹം ഇന്ദിരാഗാന്ധിനെ കൊണ്ട് പറഞ്ഞത്? എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു? ക്ലീൻ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി ശശി തരൂർ നമ്മുടെ ചർച്ചയിലേക്ക് വന്നു വന്നേ ഉള്ളൂ. ഈ മോദിയുടെ കാര്യത്തിൽ ഈ പ്രവർത്തനം നല്ല ഒരു ഭാരതത്തിന്, ശുചിത്വ ഭാരതത്തിനുള്ള ഒരു വലിയ നീക്കം. അദ്ദേഹം ക്ലീൻ ഗംഗ ഉൾപ്പെടെ ഉള്ള പദ്ധതികളുടെ കാര്യം പറയുന്നു. അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, ഈ പ്രവൃത്തിയെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ മോദി എന്ത് ചെയ്താലും മോദി ചെയ്യുന്നത് കൊണ്ട് വിമർശിക്കുക എന്നുള്ളതാണ്. ആ അങ്ങനെ അല്ലത്, ശുചിത്വം നല്ലതല്ലേ? നമ്മളെ ട്രെയിനിലൊക്കെ കയറി ശരിക്കും ഭ്രാന്ത് എടുത്തു. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഒരു വൃത്തിയില്ല. ശുചിത്വം നമുക്കൊക്കെ ഇഷ്ടമാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഈ മോഡി ഏതാണ്ട് 10 വർഷം കാലം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കുറഞ്ഞൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ വൃത്തികേട കിടക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഈ പൊല്യൂഷന്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും പൊല്യൂട്ടറായിട്ട് സിറ്റികളിൽ 3 എണ്ണം അടുത്ത യുഎന്റെ കണക്ക് വരേണ്ടായി ഗുജറാത്തിലാണുള്ളത്. ഈ കാര്യം ഒന്നും ശ്രദ്ധിക്കാതെ ഗുജറാത്ത് 10 വർഷം ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി ഏതാനും ദിവസങ്ങൾക്കകം ഇത്തരം ഒരു പ്രോഗ്രാമുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നു. അദ്ദേഹത്തിന് എത്രത്തോളം ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഗുജറാത്ത് ഒരു വ്യക്തിയെ നമ്മൾ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് വെച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം വെച്ചുകൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, മോഡി എന്താണ് കാണിക്കുന്നത്? പ്രധാനമന്ത്രി ആകാനുള്ള സാധ്യത തെളിഞ്ഞു വന്ന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി അന്ന് തൊട്ട് തുടങ്ങിയാണ് അങ്ങേര് ഈ പത്രമാധ്യമങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ. ഞാൻ ആദ്യം വാജ്പേയിൻ്റെ അഡാനിൻ്റെ പേര് വന്ന് കരഞ്ഞപ്പോൾ സത്യത്തിലുണ്ടല്ലോ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ നരസിംഹ സിനിമയിൽ മോഹൻലാൽ അച്ഛൻ ഞാൻ തോറ്റു എന്ന് പറയുമ്പോൾ മോഹൻലാൽ അങ്ങ് വല്ലാതാവുന്നുണ്ടല്ലോ, അതുപോലെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. സത്യത്തിൽ അതല്ല. ഇദ്ദേഹം പിന്നെ ഭൂട്ടാനിൽ പോയി എന്ന് പറയും, ഇദ്ദേഹം സാക്ക് ഉച്ചകോടിക്ക് നമ്മുടെ ഐ മീൻ ഇദ്ദേഹത്തിൻ്റെ പിന്നെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് സാക്ക് നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് എസ്പെഷ്യലി പാകിസ്ഥാനുമായിട്ടുള്ള നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇദ്ദേഹം തുടങ്ങിയത്. എന്നിട്ട് അതെന്തായി? മുമ്പ് ഹൂറിയത്ത് നേതാക്കന്മാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അന്നൊന്നും ഇല്ലാത്ത ഈ ഒറ്റ ദിവസം കൊണ്ട് ഇദ്ദേഹം ഈ പരിപാടിയൊക്കെ നിർത്തി, ചർച്ചയൊക്കെ നിർത്തി, ഇപ്പം രണ്ടാമത് തുടങ്ങാൻ പോകുന്നു കേട്ടു. പിന്നെ അതിനുശേഷം അദ്ദേഹം എന്താ ചൈനയുടെ പിന്നെ നേതാവ്, ചൈനയുടെ പ്രസിഡന്റ് ഇവിടെ വന്നു. എന്ത് വരുന്നതിന് മുമ്പേ ഇന്ത്യയുടെ അതിർത്തിയിലെ അവർ നുഴഞ്ഞു കയറി വന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചു പോയിട്ട് അവിടെ കണ്ടിന്യൂ, ഇപ്പോൾ അടുത്ത കാലത്താണ് പിൻവാങ്ങിയത്. പിന്നെ എന്ത് നേട്ടം ഉണ്ടായത്? ഇവർ ഏറ്റവും കൂടുതൽ ദേശീയതയെ പറ്റി സംസാരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ജപ്പാനിൽ പോയി. ജപ്പാനിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പോയ സമയത്ത് എസ്പെഷ്യലി പിന്നെ 90s ആ ഒരു എക്കണോമിക് ക്രൈസിസിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പോയതിനു ശേഷം നവോദ്ധാരവൽക്കരണം ഇവിടെ വന്നതിന് ശേഷം വലിയ സ്വീകരണമാണ് അവിടുത്തെ മീഡിയയും അവിടുത്തെ കോർപ്പറേറ്റുകളും അവിടുത്തെ പിന്നെ ഭരണ നേതൃത്വം നൽകിയത്. അമേരിക്കയിൽ ഇദ്ദേഹം പോയി, വലിയ സംഭവം എന്ന് പറയുന്നു. എന്തെന്നാ സംഭവം? ആ ഏതാ അമേരിക്ക ഇന്ത്യൻ വംശജരുടെ ഏറ്റവും കൂടുതൽ ഗുജറാത്തികൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഇന്ത്യൻ വംശജരെ അഡ്രസ്സ് ചെയ്താണ് വലിയ സംഭവം എന്ന് പറയുന്നത്. സായിപ്പന്മാർ വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. സോവിയറ്റ് റഷ്യൻ്റെ തകർച്ചയ്ക്ക് ശേഷം യെൽസിൻ അവിടെ പോയിരുന്നു. അന്ന് സായിപ്പന്മാർ മൊത്തം യെൽസിനെ കാണാൻ വേണ്ടി തിരക്കൂടിയായിരുന്നു. മാത്രമല്ല യുഎനിൽ യെൽസിൻ നടത്തിയ പ്രസംഗം ഇപ്പം യൂട്യൂബിലെല്ലാം ഉണ്ട്, 2 മണിക്കൂർ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു. ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് പോയ സമയത്ത് അക്കാദമികമായിട്ട് വലിയ ഇൻട്രസ്റ്റ് അദ്ദേഹം ഉയർത്തി. മാത്രമല്ല ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിൽ അടുത്ത കാലത്ത് വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് നടത്തിയ നെഗോഷിയേഷൻ്റെ ഫലമായിട്ടാണ് ഈ സിവിൽ ന്യൂക്ലിയർ ഡീല് വന്നത്. അതിൻ്റെ ബാധ്യതാ ബില്ലിൻ്റെ കാര്യത്തിൽ ഒരു പിന്നെ ഒരു തീർപ്പ് വരാത്ത കാലത്തോളം ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വാചാലമായ പ്രസംഗം ഈ മാലോകരം മുഴുവൻ കേൾക്കുന്നതാണ്. നരേന്ദ്രമോദി പ്രധാനമായും അദ്ദേഹത്തിന്റെ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. നരേന്ദ്രമോദി പ്രധാനമായും കഴിഞ്ഞ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 4 മാസമായുള്ളൂ. ഈ 4 മാസക്കാലയളവിനിൽ അദ്ദേഹം പത്രപ്രവർത്തകരെ സ്വാധീനിക്കാനോ പത്രസമ്മേളനങ്ങളോ നടത്തിയിട്ടില്ല. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, ഞാൻ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച വലിയ പണ്ഡിതനാണെന്ന് വിചാരിച്ചു, അദ്ദേഹം അമേരിക്കയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സന്ദർശനം, ആ സന്ദർശനത്തിന് ശേഷമുണ്ടായ വസ്തുതകൾ അദ്ദേഹം പരിശോധിക്കട്ടെ. ഒരു ചലഞ്ചിന് തയ്യാറുണ്ടോ? ജപ്പാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ
ജപ്പാൻ ഇന്ത്യക്ക് വേണ്ടി നിക്ഷേപിക്കാൻ വേണ്ടി പോകുന്ന വലിയ സംവിധാനത്തെക്കുറിച്ച് അതേ സാമാന്യഗതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കണ്ടേ? ഇതുപോലുള്ള മാധ്യമങ്ങളിൽ വന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിനു ശേഷം സംസാരിക്കേ. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതുപോലുള്ള ചർച്ചകളിൽ വരുമ്പോൾ, ആ ചർച്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജപ്പാനുമായിട്ടുണ്ടായ ചർച്ച, ചൈനയുമായിട്ടുള്ള ചർച്ച, അമേരിക്കയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ വംശജരുടെ മുമ്പാകെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതിന് സായിപ്പുമാർ വരേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ വംശജന്മാരുടെ മുമ്പിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഏതാണ്ട് 18,000 ആളുകൾ വരുന്നു. അവിടെ രാഷ്ട്രാഭിമാന പ്രചോദനമുണ്ടാകുന്നു. താങ്കളെപ്പോലുള്ള ആളുകൾ രാഷ്ട്രാഭിമാന പ്രചോദനത്തിൽ കാണുന്ന ദൃഷ്ടി വേറെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കണ്ടിട്ടുള്ള ആവേശത്തെ നിങ്ങൾ വിലയിക്കെടുക്കണം. ലോകത്തെമ്പാടുമുള്ള ഭാരതീയരായ ആളുകളെ ആത്മാഭിമാന പ്രചോദിതമാക്കി ഇന്ത്യയിലേക്ക് ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അന്തരീക്ഷമുണ്ടാക്കുന്നു. നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഇന്ത്യ പാകപ്പെട്ടിരിക്കുന്നു, ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ലോകമെമ്പാടുമുള്ള ഭാരതീയർ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ പ്രസംഗം. ബഹുമാനായ ഒബാമയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? ആ ഒബാമയുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചകൾ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ ഇടപെടലുകളും പരസ്പരം ബഹുമാനത്തോടും പരസ്പരം അംഗീകാരത്തോടും കൂടിയാണ്. ഞാൻ മൻമോഹൻ സിംഗിനെ ചെറുതായി കാണുന്നില്ല. ക്ലീൻ ഇന്ത്യ മിഷനും അതുപോലെ തന്നെ ഈ മോദി വലിയ വിജയമാക്കി മാറ്റും. അല്ല, ഈ ക്ലീൻ ഇന്ത്യ മിഷനെ സംബന്ധിച്ചിടത്തോളം മോദി പ്രധാനമായി സൂചിപ്പിച്ച് 2,000 crore മുടക്കാൻ വേണ്ടി പോകുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ശുചിത്വം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. എല്ലാ സ്ഥലത്തും ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അതിനെ സംബന്ധിച്ച വിഷയം അദ്ദേഹം പ്രധാനമായി സൂചിപ്പിച്ചത്, അതായത് ഈ കോൺഗ്രസ്സുകാർ ഗാന്ധിയുടെ ഈ പൈതൃകം പറഞ്ഞുകൊണ്ട് വരില്ല, അതിനപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകാൻ ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മുൻകൈ എടുക്കുന്നത് മോദിയായിരിക്കും. അല്ല, തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടത്, ഇതിൽ കോൺഗ്രസിനെയോ BJP കമ്മ്യൂണിസ്റ്റുകളെയോ നിങ്ങൾ വേർതിരിക്കേണ്ട. മഹാനായ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ്. നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിനപ്പുറത്ത് ചില വിഷയങ്ങളെങ്കിലും കാണേണ്ടതായിട്ടുണ്ട്. എല്ലാത്തിനും രാഷ്ട്രീയത്തെ കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്വാതന്ത്ര്യദിന സന്ദേശം നടത്തുന്നു, നമ്മളെന്തിനാണ് രാഷ്ട്രീയത്തെ കാണുന്നത്? ഗാന്ധിജയന്തി പോലുള്ള സംവിധാനം വരുന്നു, എന്തിനാണ് രാഷ്ട്രീയത്തെ കാണുന്നത്? ഓണവും ക്രിസ്മസും റംസാനും വരുന്നു, എന്തിനാണ് രാഷ്ട്രീയത്തെ കാണുന്നു? എല്ലാത്തിനും രാഷ്ട്രീയം കുത്തിച്ചെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ മാത്യു കുഴൽ നടൻ, ആം ആദ്മി പാർട്ടി ഏതാണ്ട് ഉപേക്ഷിച്ചു പോയ ചൂലെടുത്താണ് ദില്ലിയിൽ ഇന്ന് നരേന്ദ്രമോദി നിൽക്കുന്നത്. ഈ പോക്ക് ഒരു തിരിച്ചുവരവിന് അവസരമൊരുക്കാത്ത വിധം കോൺഗ്രസിന് വളരെ വലിയ വളരെ മുന്നിലേക്ക് പോകുമോ? അങ്ങനെയൊന്നുമുള്ള ആശങ്ക ഇല്ല വിനു. ഇപ്പോ മോദിയുടെ വലിയ ഒരു തരംഗം മാഞ്ഞു വീശിയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടില്ലേ, മോദി മഹാത്മാഗാന്ധിയുടെ ഈ ജന്മദിനം തെരഞ്ഞെടുത്ത് ഈ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പിലത്തെ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശത്ത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചപ്പോൾ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നാണ് പറഞ്ഞത്. ഞാനിവിടെയാണ് ഈ ആത്മാർത്ഥതയും ഒരാളുടെ ക്രെഡിബിലിറ്റിയും ഇൻറ്റഗ്രിറ്റിയൊക്കെ പറയുന്നത്. ഗാന്ധിയുടെ ആശയങ്ങൾ, അദ്ദേഹം ഇപ്പോൾ ഗാന്ധിയുടെ പേര് ശരിയായി പറയണമെന്നില്ല, ഗാന്ധിയുടെ ക്ലീൻ ഇന്ത്യ മിഷൻ പോലെ ഗാന്ധിജി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ മോദി ആകൃഷ്ടനായി, അല്ലെങ്കിൽ ആ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ ആരാണ് മോദിയെ തള്ളി പറയുക? പക്ഷേ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മോദി അതേ നാവുകൊണ്ട് ഞാൻ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ പ്രചോദിതനായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ക്ലീൻ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ, ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധത, ഞാനിപ്പോൾ ആരെയും കുറച്ച് പറയാനോ ആരെയും വികൃതി കാണിക്കാനോ പറയുന്നതല്ല, സിനിമാ താരങ്ങളും അല്ലെങ്കിൽ പബ്ലിക് അറ്റൻഷനുള്ള പബ്ലിക് ഫിഗേഴ്സ് ആണോ ഈ രാജ്യത്ത് ഇതുപോലുള്ള ഒരു ഇതിന്. അവസാനമായി ശ്രീ രാധാകൃഷ്ണൻ, എല്ലാവരും പറയുന്നതാണ് ഇത് ട്വിറ്ററിനും ഫേസ്ബുക്കിനും ഒക്കെ വേണ്ടിയാണ്, ചൂലെടുത്ത് നിൽക്കുന്ന ചിത്രത്തിന് ദിവസങ്ങളുടെ ആയുസ്സുണ്ടാകും, തെളിയിക്കപ്പെടുന്ന പ്രവൃത്തിയാണ് ഇനി കാത്തിരിക്കുന്നത്. അത് നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, 2,000 crore മുടക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. പിന്നെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആശയം ഭാരതീയ ജനതാ പാർട്ടി ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് വിശ്വസിച്ച പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, സർദാർ വല്ലഭായി പട്ടേലിനെ കുറിച്ച് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, എപ്പോഴും രോമാഞ്ചമുണ്ടാകുന്നുണ്ടാകും ശ്രീ രാധാകൃഷ്ണൻ്റെ നാവിൽ നിന്ന്. മാത്യു കുഴൽമാടൻ്റെയോ കോൺഗ്രസിൻ്റെയോ സ്വന്തമൊന്നുമല്ലല്ലോ ഇവരാരും കോൺഗ്രസിൻ്റെ സ്വന്തമല്ലല്ലോ.
പ്രധാനമായും നമ്മൾ പരിശോധിക്കേണ്ടത് ഇവരൊക്കെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുള്ള ദേശീയ നേതാക്കളാണ്. ആ കോൺഗ്രസ് തീർന്നില്ലേ? ഇന്നത്തെ കോൺഗ്രസ് വേറെയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ചർച്ചക്കെടുക്കുമ്പോൾ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതാക്കന്മാരുടെ നാമധേയങ്ങൾ വരും. അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രത്തെ പ്രചോദനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികളും നയങ്ങളും പരിപാടികളും ഉണ്ടാകും. അത് സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ വിഷയങ്ങൾ കാണണം. ചർച്ചകളുടെ ഗൗരവം, നമുക്ക് രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാമല്ലോ. ഇതുപോലുള്ള സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു കാഴ്ചപ്പാട്, എല്ലാവരും ഒരുമിച്ച് വരട്ടെ. മാത്യുമാരനാണെങ്കിലും എ എൻ രാധാകൃഷ്ണനാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് രാജ്യത്തിൻ്റെ ശുചിത്വത്തിൽ പങ്കാളികളാകണമെന്നാണ് എൻ്റെ വിനയപരിസരമുള്ള ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. എന്തായാലും അടുത്ത ചലഞ്ചിനായി എല്ലാവർക്കും കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ മാത്യു കുഴൽ നാടൻ, ശ്രീ ഫക്രുദ്ദീൻ അലി ന്യൂസ് അവറിൽ പങ്കെടുത്തതിന്.